കർണാടകത്തിലെ തുടർച്ചയായ മഴയിൽ ബംഗളൂരു നഗരത്തിലെ പലയിടത്തും ജനജീവിതം സ്തംഭിച്ചു. ബംഗളൂരു കെമ്പഗൌഡ വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ വെള്ളക്കെട്ടുള്ളതിനാൽ വാഹനങ്ങൾക്ക് സുഗമമായി പ്രവേശിക്കാനായില്ല. നിരവധി വാഹനങ്ങളാണ് പ്രവേശിക്കാൻ കഴിയാതെ എയർപോർട്ടിലേക്കുള്ള റോഡിൽ നിരനിരയായി കിടക്കുന്നത്. ലഗേജുമായി നിരവധി യാത്രക്കാരും വാഹനങ്ങളിൽ കുരുങ്ങി കിടക്കുകയാണ്. ബംഗളൂരുവിലും കനത്ത മഴയാണ് തുടരുന്നത്. ഒരു യാത്രക്കാരൻ ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോയിൽ ഫ്ലൈറ്റിൽ കയറാനായി ട്രാക്ടറിൽ കയറി വിമാനത്താവളത്തിലെത്തിയ അനുഭവത്തെക്കുറിച്ചും പറയുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ബംഗളൂരു നഗരത്തിൽ കനത്ത മഴയാണ് പെയ്തത്. ഇതേ തുടർന്നാണ് കെമ്പഗൌഡ രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായത്. നിരവധി യാത്രക്കാരും വിമാനത്താവളത്തിൽ കുടുങ്ങുകയുമുണ്ടായി. സമീപത്തുള്ള റോഡുകളിലും വെള്ളം കയറിയതിനാൽ യാത്രക്കാരെ ട്രാക്ടറിലാണ് വിമാനത്താവളത്തിലെത്തിച്ചത്. കനത്ത മഴയെ തുടർന്ന് 11 വിമാനങ്ങളും വൈകിയാണ് പുറപ്പെട്ടത്. ബംഗളൂരുവിൽ നിന്നുള്ള ചെന്നൈ, പൂനെ, ഹൈദരാബാദ്, മംഗളൂരു, മുംബൈ, കൊച്ചി, പനാജി എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളും രാത്രി വൈകിയാണ് പുറപ്പെട്ടത്. ഇന്നലെ റെക്കോർഡ് മഴയാണ് ബംഗളൂരുവിൽ പെയ്തതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കെമ്പഗൌഡ വിമാനത്താവളത്തിൽ 178.5 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ബംഗളൂരു നഗരത്തിൽ 32.6 മില്ലിമീറ്റർ മഴ പെയ്തപ്പോൾ ബംഗളൂരു HALൽ 20.8 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കോനപ്പന അഗ്രഹാര പ്രദേശത്ത് വെള്ളം കയറിയ വീട്ടിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് ഒരാൾ മരിച്ചെന്നാണ് റിപ്പോർട്ട്. ബംഗളൂരുവിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലസ് റോഡ്, ജയമഹൽ റോഡ്, RT നഗർ ഭാഗങ്ങൾ, ഇന്ദിരാനഗർ, KIA എന്നിവ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസന്ത് നഗറിലെ ജെയിൻ ആശുപത്രിക്ക് സമീപം മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.